ഇന്ന് മെയ് മാസം 6-ാം തീയതി പരിശുദ്ധ കത്തോലിക്കാ തിരുസഭ വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ഓർമ്മദിനം കൊണ്ടാടുകയാണ്. ഏവർക്കും ഈ തിരുനാളിൻ്റെ ഈ വിശുദ്ധൻ്റെ സ്നേഹാശംസകൾ ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു. മെയ് മാസം 6-ാം തീയതി വിശുദ്ധ ഡൊമിനിക് സാവിയോ 1842 ഏപ്രിൽ 2-ാം തീയതി ഇറ്റലിയിൽ റീവ എന്ന പ്രദേശത്ത് ചാൾസ്, ബ്രിജീത്ത എന്നീ ദരിദ്ര മാതാപിതാക്കന്മാരിൽ നിന്ന് ഡൊമിനിക് ജനിച്ചു. അനുസരണയിലും സ്നേഹത്തിലും അവൻ വളർന്നു. കുട്ടിയായിരുന്ന ഡൊമിനിക്കിന് മാതാപിതാക്കന്മാരോട് പ്രദർശിപ്പിച്ചിരുന്ന സ്നേഹത്തിന് ഒരു ഉദാഹരണം പറയാം. തൊഴിൽ കഴിഞ്ഞു വരുന്ന പിതാവിന്റെ കയ്യിലോ കഴുത്തിലോ പിടിച്ചിട്ട് അവൻ പറയും, പ്രിയ അപ്പ, അപ്പൻ വളരെ ക്ഷീണിച്ചുവല്ലോ. അപ്പൻ എനിക്ക് വേണ്ടി കഠിനവേല ചെയ്യുന്നു. അപ്പനും അമ്മയ്ക്കും ആരോഗ്യം തരാനും ഞാൻ ഒരു നല്ല കുട്ടിയാകുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കും. വീടിനുള്ളിൽ കയറി കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ അവൻ അപ്പനെ പരിചരിക്കും. 4 വയസ്സായതിൽ പിന്നെ ഒരിക്കലും പ്രഭാതജപം, രാത്രിജപം, ഭക്ഷണത്തിനുള്ള പ്രാർത്ഥനകൾ, ത്രികാല ജപം എന്നിവ അവനെ അനുസ്മരിപ്പിക്കേണ്ടി വന്നിട്ടില്ല. മാതാപിതാക്കന്മാർ മറന്നാൽ അവൻ അവരെ ഓർമ്മിപ്പിച്ചിരുന്നു. 2 നാഴിക നടന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയത്. 7-ാമത്തെ വയസ്സിൽ അവൻ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. തലേദിവസം അവൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ആദ്യ കുർബാന സ്വീകരിക്കുവാൻ പോവുകയാണ്. എന്റെ കുറ്റങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ഭാവിയിൽ ഞാൻ നന്നായി പെരുമാറിക്കൊള്ളാം. ഞാൻ ക്ലാസ്സിൽ കൂടുതൽ ശ്രദ്ധാലുവായിരിക്കും, കൂടുതൽ ആദരവും അനുസരണയുമുള്ളവനുമായിരിക്കും. അമ്മ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും. അമ്മ ആനന്ദാശ്രുക്കൾ പൊഴിച്ചു. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണ ധ്യാനത്തിൽ അവനെടുത്ത പ്രതിജ്ഞകൾ എല്ലാ കുട്ടികൾക്കും ഒരു നല്ല മാതൃകയുമായിരിക്കും. 1, ഞാൻ അടുക്കൽ കുമ്പസാരിക്കും. കുമ്പസാരക്കാരൻ അനുവദിക്കുന്നതനുസരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കും. 2, കടമുള്ള ദിവസങ്ങൾ ഞാൻ വിശുദ്ധമായി ആചരിക്കും. 3, ഈശോയും മറിയവും എന്റെ സ്നേഹിതന്മാരായിരിക്കും. 4, പാപത്തേക്കാൾ മരണം ഭേദം. 10-ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ദിനം പ്രതി 14 കിലോമീറ്റർ നടന്ന് കസ്റ്റൽനോവോയിൽ പഠനം ആരംഭിച്ചു. 1852 സാവിയോ കുടുംബം മൊന്തോനോയിലേക്ക് താമസം മാറ്റി. 1854 ഡൊമിനിക്ക് പൗരോഹിത്യത്തെ ഉദ്ദേശിച്ച് ടൂറിനിലുള്ള ഡോൺ ബോസ്കോയുടെ ഒറട്ടറിയിൽ ചേർന്നു. അവിടെ അവൻ ഡോൺ ബോസ്കോയുടെ കണ്ണിലുണ്ണിയായി. അക്കൊല്ലമാണ് ദൈവമാതാവിന്റെ അമലോത്ഭവം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത്. അന്നത്തെ ആഘോഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഡൊമിനിക്ക് ഉരുവിട്ടു, ഓ മറിയമേ, എന്റെ ഹൃദയം അങ്ങേക്ക് തരുന്നു. അതിന്നും നിന്റേതായി സൂക്ഷിക്കണമേ. ഈശോ മറിയമേ, എന്റെ സ്നേഹിതരായിരിക്കണമേ. അധികാരികളുടെ അനുവാദത്തോടുകൂടെ അമലോത്ഭവ ഭക്തി പ്രോത്സാഹിപ്പിക്കുവാനായി 1856 ഡൊമിനിക്ക് ഒരു സൊഡാലിറ്റി സ്ഥാപിച്ചു. ഒറട്ടറിയിൽ കൂട്ടുകാർ തമ്മിലുണ്ടായിരുന്ന ഭയങ്കര വഴക്കുകളും ദ്വന്ദ്വയുദ്ധങ്ങളും മറ്റും ഡൊമിനിക് സമാധാനത്തിൽ അവസാനിപ്പിച്ചിരുന്നു. പഠനത്തിൽ സാമർഥ്യമില്ലാത്തവരെ ഡൊമിനിക്ക് സഹായിച്ചുമിരുന്നു. അന്യർ ചെയ്യുന്ന കുറ്റം അവന്റെ തലയിൽ ആരോപിച്ച് ശാസിക്കപ്പെട്ടാലും അവൻ സ്വയം നീതീകരിച്ചിരുന്നില്ല. പരിശുദ്ധനായ ഈ ബാലൻ ലോകത്തിൽ അധികം ജീവിക്കുവാൻ ദൈവം തിരുമനസ്സായില്ല. ഒറട്ടറിയിൽ വന്നപ്പോൾ ക്ഷീണിതഗാത്രനായിരുന്ന ഡൊമിനിക്ക് ഒറട്ടറിയിലെ 3 കൊല്ലത്തെ ജീവിതം കൊണ്ട് ഒന്നുകൂടെ ക്ഷീണിതനായി. ഡോൺ ബോസ്കോയുടെ ഒരു സ്നേഹിതൻ ഡോക്ടർ വല്ലൌരി കുട്ടിയെ പരിശോധിച്ചിട്ട് ഡൊമിനിക്കിന്റെ ജീവിത രീതി മാറുന്നത് നന്നായിരിക്കുമെന്ന് പറഞ്ഞു. വളരെ വ്യസനത്തോടെ അവൻ സ്വഭവനത്തിലേക്ക് പോയി. അവിടെ മരണത്തിനുള്ള ഒരുക്കമായിരുന്നു കുട്ടിയുടെ പ്രത്യേക ഭക്തി. 1857 മാർച്ച് 9-ാം തീയതി ഡൊമിനിക് സാവിയോ മരിച്ചു. 1954 ജൂൺ 12-ാം തീയതി 2 പിയൂസ് മാർപ്പാപ്പ ഈ 15-കാരനെ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്തു. യുവാക്കൾക്ക് മാതൃകയും ഉത്തേജനവുമായിട്ടാണ് ഈ യുവാവിനെ തിരുസഭ നാമകരണം ചെയ്തിട്ടുള്ളത്. വിനീതവും അനുസ്യൂതവുമായ കൃത്യനിർവഹണമാണ് വിശുദ്ധിയെന്ന് ഫ്രാൻസിസ് സെയിൽസ് പറഞ്ഞിട്ടുമുണ്ട്. ഡൊമിനിക് ഇത് കരുതിക്കൊണ്ടായിരിക്കണം, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവില്ല, എന്നാൽ ദൈവത്തിന്റെ കൂടുതൽ മഹത്വത്തിനായി എത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്.
പ്രഥമ ദിവ്യകാരുണ സ്വീകരിക്കുന്ന കുട്ടികളുടെ മധ്യസ്ഥനാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ. ഈ ദിവസങ്ങളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ച് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുമൊക്കെയുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളെയും ഡൊമിനിക് സാവിയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം വഴി ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഡൊമിനിക് സാവിയെ പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ക്രിസ്തുവിൻ്റെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുന്നവരാകുവാൻ, നമ്മുടെ ജീവിതവും വിശുദ്ധീകരിക്കപ്പെട്ടതാകുവാൻ നമ്മളെ ഓരോരുത്തരെയും യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.